ഹായ് ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു കഴിഞ്ഞു. ഇനി എന്ത് എന്നുള്ള ഒരു സംശയം മനസ്സിലുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പലതരം കോഴ്സുകളാണ് ഇനി ഞാൻ ഈ കുറച്ച് ദിവസങ്ങളായി വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു കോഴ്സ് പരിചയപ്പെടാം. ഫുഡ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ഡയറ്റീഷ്യൻ കോഴ്സാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക്. അതായത് ആരോഗ്യപരിപാലന രംഗത്തും വൈദ്യശാസ്ത്ര മേഖലയിലും മറ്റും നമുക്കറിയാം ന്യൂട്രീഷനിസ്റ്റ് ഡയറ്റീഷ്യന്മാരുടെ സേവനം ഇപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അതായത് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു സമയമാണ്. അപ്പോൾ പൊതുജനാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പോഷകാഹാരം, രുചി, ഭക്ഷണ രീതി എന്നീ അടിസ്ഥാന തത്വങ്ങളുടെ ഒരു പഠനമാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ. ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ജീവിതശൈലിയും വ്യക്തിഗത ഭക്ഷണ തീരുമാനങ്ങളും ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥി അവബോധം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ കോഴ്സിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. കോടിക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന ഈ ലോകത്ത് മറ്റൊരു വലിയ വിഭാഗം തടി കുറയ്ക്കുവാൻ വെമ്പൽ കൊള്ളുന്നതൊരു വൈരുദ്ധ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിയായ രീതിയിലുള്ള ഭക്ഷണ ശീലങ്ങൾ ഇല്ലാത്തതിനാലാണ് മനുഷ്യന് ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ വളരെ വേഗം മനുഷ്യൻ വരുന്നത്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് തുറന്നു തരുന്ന ഒരു കരിയറാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ് ഡയറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നല്ലൊരു സ്കോപ്പുള്ള ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ നല്ലൊരു സ്കോപ്പാണ് ഇതിനുള്ളത് എന്ന് പറയാം. കാരണം ജനങ്ങൾ ഭക്ഷണം കഴിക്കുകയും വേണം, അതിനനുസരിച്ച് അവർ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയും വേണം. ആ രീതിയിൽ അങ്ങനെയുള്ളൊരു ഒരു കോഴ്സിന് വളരെ അധികം സാധ്യതയുണ്ട്. അപ്പോൾ അമിതവണ്ണം നിയന്ത്രിക്കുക മാത്രമല്ല, മറിച്ച് വിവിധ രോഗങ്ങളാൽ ചികിത്സക്ക് വിധേയരാകുന്നവർക്ക് അനുയോജ്യമായ ആഹാര രീതികൾ നിർദ്ദേശിക്കുന്നതും ഒരു ഡയറ്റീഷ്യൻ്റെ ജോലി തന്നെയാണ്. ശരിയായ രീതിയിലുള്ള ഭക്ഷണ രീതിയിലൂടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ മാത്രമല്ല, ജനിതക രോഗങ്ങളെ വരെ നിയന്ത്രിക്കാമെന്ന് ഡയറ്റീഷ്യന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷ്യൻ കരിയറിൽ തന്നെ ക്ലിനിക്കൽ ന്യൂട്രീഷ്യൻ, മാനേജ്മെൻറ്റ് ഡയറ്റീഷ്യൻ, അതുപോലെ റിസർച്ച് ഡയറ്റീഷ്യൻ, കമ്മ്യൂണിറ്റി ഡയറ്റീഷ്യൻ എന്നിങ്ങനെ ഉപവിഭാഗങ്ങളുണ്ട്. ഇന്ന് ആശുപത്രികൾ മാത്രമല്ല, ഹോട്ടലുകൾ, ടൂറിസ്റ്റ് റിസോർട്ടുകൾ, ഹെൽത്ത് ക്ലബ്ബുകൾ, ഫുഡ് കമ്പനികൾ, പബ്ലിക് ഹെൽത്ത് ഏജൻസികൾ, അതുപോലെ ഒബീസിറ്റി ക്ലിനിക്കുകൾ തുടങ്ങിയവയിലെല്ലാം ഇവരുടെ സേവനം ആവശ്യമാണ്. കൂടാതെ ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്പോർട്സ് കേന്ദ്രങ്ങൾ, സ്വകാര്യ ക്ലിനിക്കുകൾ എന്നിവയിൽ രോഗികൾക്ക് രോഗനിർണയവും നിരീക്ഷണവും ഇവർ മേൽനോട്ടം നടത്തുന്നുണ്ട്. അപ്പോൾ രോഗിയുടെ ആരോഗ്യം, ജീവിത രീതി, പ്രായം, സാധ്യത, അലർജികൾ, അതുപോലെ ഭക്ഷണ മുൻഗണനകൾ എന്നിവ കണക്കിലെടുത്ത് ശരിയായ ഭക്ഷണ ശീലങ്ങൾ ശുപാർശ ചെയ്യുന്ന ഒരു ചുമതലയാണ് ഡയറ്റീഷ്യന്മാർക്കുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ പഠന വിഷയങ്ങളെന്ന് നോക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം, മൈക്രോ ന്യൂട്രിയൻസ്, വിറ്റാമിൻസ്, ഫങ്ഷണൽ ഫുഡ്, എനർജി മെറ്റാബോളിസം, ന്യൂട്രീഷ്യൻ ഇൻ ചൈൽഡ്ഹുഡ്, ന്യൂട്രീഷ്യൻ ഇൻ ചൈൽഡ്ഹുഡ്, അതുപോലെ അഡോളസൻസ് ന്യൂട്രീഷ്യൻ, ജെറിയാട്രിക് ന്യൂട്രീഷ്യൻ, ന്യൂട്രീഷ്യൻ ആൻഡ് വെയ്റ്റ് മാനേജ്മെൻറ്റ്, സ്പോട്ടസ് ന്യൂട്രീഷ്യൻ, ന്യൂട്രീഷ്യൻ കൗൺസിലിംഗ് ഫുഡ് അലർജി, അതുപോലെ ഫുഡ് പ്രൊഡക്ഷൻ, ഫാർമക്കോ ന്യൂട്രീഷ്യൻ എന്നിവയാണ് പ്രധാന പഠന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളൊരു BS അതായത് പ്ലസ് ടു ബയോളജി എടുത്ത് പഠിച്ചവർക്കാണ് BSc ചേരാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ, BSc ഡിഗ്രി 3 വർഷം ചേരാനുള്ള യോഗ്യത. അതുപോലെ MBBSO, അതുപോലെ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, മൈക്രോ ബയോളജി, ഹോം സയൻസ്, സുവോളജി, ഫുഡ് സയൻസ് ഈ വിഷയങ്ങളിൽ ബിരുദമുള്ളവർക്ക്, ഡിഗ്രി ഉള്ളവർക്ക്, അല്ലെങ്കിൽ BPharm, ഇതാണ് MSc കോഴ്സിന് ചേരാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും. ബിരുദത്തിന് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും ഈ രംഗത്തേക്ക് വരാന്, അതായത് ബിരുദത്തിന് ശേഷം, ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉള്ളവർക്കും ഈ ഫീൽഡിലേക്ക് വരാം. പിന്നെ അതുപോലെ വിദൂര വിദ്യാഭ്യാസം നമുക്ക്, അതായത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഈ കോഴ്സ് പഠിക്കാമെങ്കിലും നേരിട്ട് പഠിക്കുന്നതന്നെ ആയിരിക്കും നല്ലത് എന്നാണ്. പോഷകാഹാരത്തിലും ഡയറ്ററ്റിക്സിലുമുള്ള ബാച്ചിലർ പ്രോഗ്രാം ചെയ്യാനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ സയൻസിൽ ഇൻ്റർമീഡിയറ്റ് പൂർത്തിയായിരിക്കണം. അതുപോലെ BSc ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ 3 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഇതാണ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ജോലി സാധ്യതയുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കോഴ്സ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ പ്ലസ് ടുവിന് ശേഷം ചെയ്യാൻ പറ്റുന്ന വേറെ കോഴ്സുകളുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.